അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കെ സുധാകരൻ പൊങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ദിവസമായിട്ട് സുധാകരൻ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് നേതാക്കളെ എല്ലാ മണ്ഡലത്തിൽ കാണേണ്ടത്. എന്നാൽ സുധാകരനെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ആ ഭാഗത്തൊന്നും കണ്ടില്ല. ഒരുപക്ഷെ തോൽവി ഭയന്നുകൊണ്ടല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മുങ്ങിയതാകാം എന്നാണ് കരുതിയത്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും പൊങ്ങിയിരിക്കുകയാണ് സുധാകരൻ. ഇത്തവണ സുധാകരൻ വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തപ്പോൾ അതിൽ മനം നൊന്നാണ് ഇപ്പോഴത്തെ വരവ്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേന്ദ്ര സർക്കാരിന്റെ നടപടി രാഷ്ട്രീയ കുടിപ്പകയുടെ ഭാഗമാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം. നരേന്ദ്രമോദിയുടെയും സംഘപരിവാർ ശക്തികളുടെയും ഫാസിസ്റ്റ് ശൈലിക്കെതിരായി നിരന്തരം ശബ്ദമുയർത്തുന്ന സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കേന്ദ്ര ഏജൻസികളുടെ ഓലപ്പാമ്പ് കാട്ടി ഭയപ്പെടുത്താമെന്നും നിശബ്ദരാക്കാമെന്നും മോദി കരുതുന്നത് അദ്ദേഹം മൂടസ്വർഗത്തിലായതുകൊണ്ടാണ്. രാജ്യത്തിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിച്ച കുടുംബത്തിന്റെ പാരമ്പര്യമുള്ള ഇരുവരുടെയും മഹത്വം തിരിച്ചറിയാൻ മോദിക്ക് കഴിയില്ല. മോദിയെയും കൂട്ടരെയും പോലെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് കുടുംബസ്വത്ത് കൊണ്ടുപോകേണ്ട ഗതികേട് നെഹ്റു കുടുംബത്തിനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ മോദിയെയും കൂട്ടരെയും ഇങ്ങനെ കൊള്ളയടിക്കാൻ വേണ്ടി രാജ്യത്തിന് നൽകിയത് ഇതേ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നിങ്ങളീ പറയുന്ന കുടുംബ പാരമ്പര്യവുമാണെന്നുള്ളത് ഓർക്കണം. കോൺഗ്രസിനെതിരെ കഴിഞ്ഞ 8 വർഷമായി മോദി സർക്കാർ നടത്തുന്ന നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിതത്രേ. 2015 തെളിവില്ലാത്തതിന്റെ പേരിൽ അവസാനിപ്പിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്ന നടപടിയിൽ നിന്ന് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മോദിയും കൂട്ടരും കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും എത്രത്തോളം ഭയക്കുന്നു എന്ന് വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികളെ എന്തെല്ലാം വൃത്തികെട്ട രാഷ്ട്രീയ നേട്ടത്തിനും പകപോക്കലിനും ഉപയോഗിക്കുമെന്ന് മോദി നേരത്തെയും തെളിയിച്ചിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് വളരെ വികാരനിർഭരനായി സുധാകരൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, മോദിയുടെ വിദ്വേഷ ബുൾഡോസറുകൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച് രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ പോരാടുന്ന നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. അവരെ തേജോവധം ചെയ്യുന്ന മോദിയുടെ നടപടി ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനും സഹിക്കാനാവില്ല. രാഷ്ട്രീയ പകയുടെ പേരിൽ ഇത്തരം നടപടികൾ തുടരാനാണ് മോദിയും സംഘപരിവാർ ശക്തികളും ശ്രമിക്കുന്നത് െങ്കിൽ കൈയും കെട്ടി ഗാലറിയിൽ ഇരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്കാവില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ നേരിടാൻ മോദിയുടെയും അമിത്ഷായുടെയും മുഴുവൻ പോലീസിനെയും രാജ്യത്ത് അണിനിരത്തിയാലും മതിയാകില്ലെന്നും സുധാകരൻ പറഞ്ഞല്ലോ. ഈ ഒരു പറയുന്ന ജഹാംഗീർപൂരിൽ മുസ്ലിം സമുദായത്തിന് നേരെ മോദി സർക്കാർ ബുൾഡോസർ ആക്രമണം നടത്തുമ്പോൾ ഈ പറയുന്ന രാഹുലിനെയും കൂട്ടരെയും അവിടെ കണ്ടതുപോലും ഇല്ലല്ലോ. അന്നും അവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ പുച്ഛിച്ചു തള്ളുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ മാത്രമായിരുന്നു. നിങ്ങളുടെ നേതാവ് എവിടെയായിരുന്നു? രാജ്യം കത്തുമ്പോൾ നിഷാ പാർട്ടിയിൽ ആർമാദിക്കുകയായിരുന്നു. അത് ഈ ജനങ്ങൾ കണ്ടതാണ്. എന്തായാലും രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മോദി കിട്ടുകൊടുത്തതും നിങ്ങൾ. എന്നിട്ട് തങ്ങളുടെ കഴിവുകേടിനെ കുറിച്ച് ഒരക്ഷരം പറയാതെ ഇപ്പോൾ അവരെ മാത്രം ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് സുധാകരൻ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.